കഴിഞ്ഞ ദിവസം നമ്മുടെ കങ്കണ റാത്തോർ എന്നാണെന്ന് തോന്നുന്നു, റാത്തോർ രജപുത്ര സ്ത്രീ, അവര് ശിവസേനയ്ക്ക് സോണിയ സേന എന്നൊക്കെ പേരിട്ടിട്ട് ചങ്കൂറ്റത്തോടുകൂടി ശിവസേനയ്ക്കെതിരെ പ്രതികരിച്ചതും ബോംബെയിൽ വരുമെന്ന് പറഞ്ഞതും വൈ കാറ്റഗറി സെക്യൂരിറ്റിയോടുകൂടി ശരിക്ക് ചങ്കൂറ്റത്തോടുകൂടി ബോംബെയിൽ വന്ന് പ്രതികരിച്ചതിനെക്കുറിച്ചുമെല്ലാം ഞാൻ വിവരിക്കുകയുണ്ടായി. വിവരിച്ചപ്പോൾ മുസ്ലിം പേരുള്ള ഒന്ന് രണ്ട് പേര് അവർ സാറിന് നാണമില്ലേ എന്ന് ചോദിച്ചു. സാധാരണ മദ്രസയിൽ പഠിച്ച ഈ ഒട്ടകങ്ങളിൽ നിന്ന് നമ്മൾ അതിനേക്കാളും കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ നാടിനും ഈ നാടിൻ്റെ സംസ്കാരത്തിനും ഈ നാടിൻ്റെ ചൈതന്യത്തിനും ചങ്കൂറ്റത്തോടുകൂടി പ്രതികരിക്കുന്നവരുടെ കൂടെ നിൽക്കാൻ ഇന്ന് ഹിന്ദുവിനറിയാം. പിന്നെ ഹിന്ദു പേരുള്ള രണ്ട് മൂന്ന് പേര് കാഷ്വലി കമൻ്റ് ചെയ്തു, അവർക്ക് എന്ത് മഹത്വമാണുള്ളത്, അവർ രണ്ടോ മൂന്നോ നാലോ നല്ല ചിത്രങ്ങൾ ഡയറക്റ്റ് ചെയ്യുകയോ അഭിനയിക്കുകയോ എന്തോ ചെയ്തതല്ലാതെ അവർക്ക് എന്ത് പ്രത്യേകതയാണ് ഉള്ളത്, അവർ എത്ര ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, എത്ര ചിത്രങ്ങൾ ഹിറ്റായി, എത്ര ചിത്രങ്ങൾ ഡയറക്റ്റ് ചെയ്തു, ഇതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. യഥാർത്ഥത്തിൽ സിനിമാ മണ്ഡലത്തിൽ ഒരു ചിത്രത്തിൽ അഭിനയിച്ചവരെയും നമ്മുടെ ബാലഗോകുലത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കൊടി പിടിച്ച പെൺകുട്ടിയെ ഹിന്ദുക്കൾ കൃത്യമായിട്ട് ഉപയോഗിച്ചു. കൃത്യമായിട്ട് ഹിന്ദുക്കൾ അവരെ ഉപയോഗിക്കുന്നു ഹിന്ദു ധർമ്മത്തിന് വേണ്ടി. വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും കള്ളക്കടത്തിനും കള്ളത്തരത്തിനും കള്ളനോട്ടടിക്കും നോട്ട് തിരുമറിക്കാനും ഡ്രഗ് മാഫിയയ്ക്കും റിയൽ എസ്റ്റേറ്റിനും വേണ്ടിയല്ല ഹിന്ദുക്കൾ ഹിന്ദു ധർമ്മത്തിൽ ബോധമുള്ളവരെ ഉപയോഗിക്കുന്നത്. പക്ഷെ കൃത്യമായിട്ട് ആ പെൺകുട്ടിയെ ഉപയോഗിച്ചു. കൃഷ്ണദാസോ കൃഷ്ണരാജിനെ പോലെയുള്ളവരെ കൃത്യമായിട്ട് ഉപയോഗിച്ചു. യഥാർത്ഥത്തിൽ ഭാരതത്തിൽ ഇന്ന് ഹിന്ദു ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, പണ്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവർക്ക് വേണ്ടി അവരുടെ തീവ്രവാദത്തിന് വേണ്ടി മതക്കച്ചവടത്തിന് വേണ്ടി ഹിന്ദു പേര് വെച്ച് പലപ്പോഴും പലരെയും ഉപയോഗിച്ചിട്ടുണ്ട്. ഹിന്ദുക്കളിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് അപ്പുറത്തേക്ക് പോയവരെയും ഉപയോഗിക്കാറുണ്ട് ക്രിസ്ത്യാനികൾ. പക്ഷേ ഹിന്ദുക്കളെ കാര്യമായിട്ട് മുസ്ലിങ്ങൾ ഉപയോഗിക്കാറില്ല. നമ്മുടെ ശബരിമലയിലെ ഒരു ഒരു വ്യക്തിയുണ്ട്, തന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി, രാഹുൽ ഈശ്വർ. ആദ്യം മുസ്ലിങ്ങൾ ഉപയോഗിച്ച് മുമ്പിൽ നിർത്തി, പിന്നെ ചവിട്ടിപ്പുറത്താക്കി. ഇപ്പൊ പിന്നെ വേറെ വലിയ റോളൊന്നും മുസ്ലിമിന്റെ കാര്യത്തിൽ ഇയാൾക്കില്ല. അവർക്കറിയാം ഇതുങ്ങളൊക്കെ പിന്നീട് എന്ത് സംഭവിക്കുമെന്ന്. അപ്പൊ മുസ്ലിങ്ങൾ സാധാരണ ഹിന്ദുക്കളെ ഉപയോഗിക്കാറില്ല. ചില സ്വാമി ബ്രഹ്മാനന്ദന്റെ പറഞ്ഞത് ഒരു സ്വാമി ഉപയോഗിക്കുന്നു, തോക്ക് സ്വാമി പോലെയുള്ളവരെ ഉപയോഗിക്കുന്നു, അല്ലാതെ അതിൽ കൂടുതലില്ല. പക്ഷേ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ പരമാവധി ഉപയോഗിക്കാറുണ്ട്. അത് രണ്ടുദ്ദേശത്തോടുകൂടി, സദുദ്ദേശവും ദുരുദ്ദേശത്തോടും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഹിന്ദുക്കൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഹിന്ദുക്കൾ സാധാരണ വളരെ റയറായിട്ട് ഉപയോഗിക്കാറുള്ളു. ഇനി അഥവാ ഉപയോഗിക്കുകയാണെങ്കിലും അവർ നല്ല അറിയപ്പെടുന്ന വ്യക്തികളാണ്. ആ അറിയപ്പെടുന്ന വ്യക്തികളുടെ അറിവ് ഉപയോഗിക്കാൻ വേണ്ടി ടോണി മാത്യുവിനെ ഉപയോഗിച്ചിരുന്നു, ജോസഫ് പുലിക്കുന്നേലിനെ ഉപയോഗിച്ചിരുന്നു, ഡോക്ടർ സി ഐ ഐസക്കിനെ ഉപയോഗിക്കുന്നു, ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഓ എം ഒ മത്തായിയോ മറ്റോ പറഞ്ഞിട്ട് നമ്മുടെ കോട്ടയത്തുള്ള നല്ല ഒ എം മത്യു എം ഒ മത്തായി, മത്തായി എന്ന് പറഞ്ഞു മാത്യു അല്ല മത്തായി, നല്ല രീതിയിൽ പരമേശ്വർജിയൊക്കെ കോട്ടയത്ത് പോയാൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിക്കാറുള്ളത്. ആ രീതിയിൽ ഉള്ളവരെ ഉപയോഗിക്കാറുണ്ട്. മുസ്തഫ കമാൽ പാഷയെ ഉപയോഗിച്ചിരുന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ തനിനിറം പുറത്തേക്ക് വന്നപ്പോൾ പിന്നെ ഉപയോഗിക്കാറില്ല. അപ്പം ഇതുമാതിരി ഈ ഈ കങ്കണ എന്ന് പറയുന്ന സ്ത്രീയെ ഹിന്ദുക്കൾ ഉപയോഗിക്കാൻ കാരണമുണ്ട്. ഹിഡൻ അജണ്ടയൊന്നുമില്ല. നമ്മുടെ എം എം ലോറൻസിൻ്റെ കൊച്ചുമകനെ ഹിന്ദുക്കൾ ഉപയോഗിക്കുന്നു. ആ ഹിന്ദുക്കൾ ഉപയോഗിക്കുന്ന ഒരു ഹിഡൻ അജണ്ടയും ഇല്ലാതെ ഉറപ്പിച്ചു പറയാം, ഹിഡൻ അജണ്ട ഇല്ലാതെ യഥാർത്ഥത്തിൽ ഈ നാടിൻ്റെ സംസ്കാരവും ഈ നാടിനും വേണ്ടി പ്രവർത്തിക്കുന്നു, ശബരിമലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കൂടെ ഉണ്ടാവും. അത് ഒറ്റയ്ക്ക് പ്രവർത്തിക്കുകയല്ല, മറിച്ച് ഒരുമിച്ചുണ്ടാവും. അതുപോലെയാണ് ഇപ്പം നാല് സിനിമയിൽ അഭിനയിച്ചാലും നാല് ഹിറ്റായാലും നാലും ഹോട്ടായാലും അല്ലെങ്കിൽ വേറെ എന്തായാലും പ്രശ്നമില്ല, അവർ ഈ നാടിനും ഈ ഈ രാഷ്ട്രത്തിൻ്റെ ചൈതന്യത്തിനും വേണ്ടി ചങ്കൂറ്റത്തോടുകൂടി ഝാൻസി റാണി ലക്ഷ്മിബായിയെ പോലെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു അവർ പോകുമെന്ന് പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് വൈ കാറ്റഗറിയിൽ അവർക്ക് സെക്യൂരിറ്റിയും കൊടുത്തു, അവർ പോയി, അവർ ചെയ്യേണ്ടത് ചെയ്തു, പറയേണ്ടത് പറഞ്ഞു, ഇപ്പോഴും പറയുന്നു, ഇപ്പോഴും അവരവിടെ തന്നെയുണ്ട്. സാധാരണഗതിയിൽ തീവ്രവാദി മുസ്ലിങ്ങളെക്കാളും തീവ്രവാദികളാണ് ശിവസേന, ഇപ്പോൾ അത് സോണിയാ സേനയായി മാറി എന്നവർ പറയുകയും ചെയ്തു. ഏതായാലും എങ്ങനെയാണോ എന്നെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്,
അതേപോലെ നിങ്ങളെ തകർക്കും എന്നും ആ സ്ത്രീ, രജപുത്ര സ്ത്രീ അവർ വ്യക്തമാക്കി. പിന്നെ ഒന്ന് രണ്ടു പേര് നമ്മുടെ യൂട്യൂബിലൂടെ മെസ്സേജ് കൊടുത്ത മാതിരി രജപുത്ര സ്ത്രീകള് സതി അനുഷ്ഠിച്ചത് മുസ്ലിങ്ങളിൽ നിന്ന് ഗർഭം ധരിക്കുന്നത് ഒഴിവാക്കാൻ തന്നെയാണ്. ഭർത്താവിനെ കൊന്ന് ആക്രമിച്ച് കീഴടക്കി മുസ്ലിങ്ങളുടെ അടിമകളായി അവരുടെ മക്കളെ ഗർഭം ധരിക്കുന്നത് ഒഴിവാക്കാൻ തന്നെയാണ് ഭർത്താവിന്റെ ചിതയിൽ. അല്ലെങ്കിൽ അഗ്നി കൂട്ടിയിട്ട് ഈ രജപുത്ര സ്ത്രീകൾ തന്നെത്താനെ മരിച്ചത് മുസ്ലിങ്ങളുടെ ഗർഭം ധരിക്കുന്നത് ഒഴിവാക്കാൻ. അത്രയും വീരശൂര ധീര സാംസ്കാരിക ദേശസ്നേഹികളായിട്ടുള്ളവര് അവര് ചങ്കൂറ്റത്തോടുകൂടി ഹിന്ദു ധർമ്മത്തെ കുറിച്ച് പറയാനും ബോംബെ ഒരു പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ പോലെയാണെന്ന് 10 പ്രാവശ്യം പറയാനും അവിടെ മുഴുവനും കൊല്ലലും ചാവലും ഡ്രഗും മാഫിയയും ലിക്കറും അഡിക്റ്റും എല്ലാമാണെന്ന് പച്ചയ്ക്ക് പറയാനും അത് സത്യമാണെന്ന് തെളിയുകയും ചെയ്തപ്പോൾ ആ സത്യത്തിന്റെ കൂടെ നിന്ന അവര് കങ്കണ അവരെ എന്നല്ല ഏത് വ്യക്തിയായാലും ശരി അവരിതുവരെ എന്തായിരുന്നു എന്തായിരിക്കും എന്നുള്ളതല്ല, ഈ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും ഹിന്ദു ധർമ്മത്തിനും വേണ്ടി ആര് പ്രവർത്തിച്ചാലും അവരെ മുഴുവനും ഉപയോഗിക്കും എന്നുള്ളത് ലെവലിലേക്ക് ഹിന്ദുക്കൾ എത്തിയിട്ടുണ്ട്. അവര് പണ്ട് കോൺഗ്രസ്സുകാരായിരുന്നോ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നോ തീവ്രവാദികളായിരുന്നോ അല്ലെങ്കിൽ അവർ ദേശദ്രോഹികളായിരുന്നു, ഇപ്പോ ഇന്നു മുതൽക്ക് അവരെങ്ങനെയാണ്, അവരുടെ വാക്കുകൾ, അവരുടെ പ്രവർത്തികൾ, അവരുടെ ജീവിത ശൈലി എന്താണ്, അവരിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൂർവാശ്രമത്തില് അവരെന്താണെന്ന് സന്യാസിമാരുടെയും രാഷ്ട്രസ്നേഹികളുടെയും ദേശാഭിമാനികളുടെയും കാര്യത്തിൽ നോക്കാറില്ല. പൂർവാശ്രമത്തിൽ അവരെന്തായിരുന്നു, പക്ഷേ ആ ആശ്രമം ഉപേക്ഷിച്ച് തിരിച്ചവർ വന്നപ്പോൾ അവരെന്താണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾ, ഹിന്ദു കാര്യങ്ങൾ പറയുന്നവർ അവരെ വർഗീയവാദികളായിട്ടും തീവ്രവാദികളായിട്ടും ഹിന്ദുത്വ ആയിട്ടൊക്കെ പ്രസംഗിച്ചാലും പ്രവർത്തിച്ചാലും തീർച്ചയായിട്ടും അവരെ സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ അർണബ് ഗോസ്വാമിയെ സ്വീകരിക്കുന്നത്. ഇന്ന് അർണബ് ഗോസ്വാമിക്ക് ഒരു ഉപദേശം കോടതി കൊടുത്തിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണ്ട, ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത് പോലീസുകാരാണ്, അത് അവർ നടത്തിക്കോട്ടെ, ജേർണലിസ്റ്റുമാര് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അത് വാർത്തയായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് കൺഫ്യൂഷൻ ധാരാളം ഉണ്ടാക്കും, അത് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. അത് വളരെ ശരിയായിട്ടുള്ള ഒരു വീക്ഷണമാണ്. പക്ഷേ അർണബ് ഗോസ്വാമി ആണെങ്കിലും ടൈംസ് നൗവിലെ ആളാണെങ്കിലും ഇന്ത്യ ടുഡേയിലെ ആൾക്കാരാണെങ്കിലും CNN IBNലെ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഓൺലൈൻ ചാനലുകൾ ആരുടേതാണെന്നല്ല, ഈ രാഷ്ട്രത്തിനും ഈ സംസ്കാരത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവര് അവര് പറയുന്നത്, അവർ ചെയ്യുന്നത്, അവരുടെ വീക്ഷണം അവർ ജനങ്ങളെ അറിയിക്കുന്നത്, അത് നമ്മുടെ നാടിന് നന്മ നിറഞ്ഞതാണെങ്കിൽ അവരുടെ കൂടെ ഹിന്ദുക്കൾ ഉണ്ടാകും. അത് ഇന്നലെ തുടങ്ങിയതാണെങ്കിലും ഇന്ന് രാവിലെ തുടങ്ങിയതാണെങ്കിലും അവരുടെ കൂടെ ഹിന്ദുക്കൾ ഉണ്ടാവും, BJPയും അവരുടെ കൂടെ ഉണ്ടാവും, BMSഉം അവരുടെ കൂടെ ഉണ്ടാവും, സേവാഭാരതിയും അവരുടെ കൂടെ ഉണ്ടാവും, RSS 100ൽ 100% ഉണ്ടാവും. പിന്നെ RSSൽ വന്നതുകൊണ്ട് നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വം ഒന്നുമില്ല, മുകളിലെ പ്രസിഡന്റ് സെക്രട്ടറി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ബാക്കി പലതിലും പ്രവർത്തിക്കുന്നതനുസരിച്ച് ഉത്തരവാദിത്വം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് കങ്കണയെ 100 അല്ല 1000 പ്രാവശ്യം അനുമോദിക്കാനും അഭിമാനത്തോടുകൂടി അവർക്ക് ജയ് വിളിക്കാനും ഈ നാടിനെ സ്നേഹിക്കുന്നവരുണ്ടാവും. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരെത്ര മഹതിയാണെങ്കിലും ഒരു മഹതി അല്ലെങ്കിലും അവരുടെ വാക്കുകളും പ്രവൃത്തിയും ചങ്കൂറ്റം മാത്രം മതി ഹിന്ദുവിന് അഭിമാനിക്കാനായിട്ട്. ഝാൻസി റാണി രശ്മി ഭായിയെ പോലെ എന്ന് പലരും ഫേസ്ബുക്കിലും യൂട്യൂബിലും എഴുതിയിട്ടുണ്ട്. പ്രണാമം, നമസ്കാരം.